കാലാകാലം ഈ മലപ്പറഞ്ഞില്ല. ഇപ്പൊ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. എങ്ങനെ പിണറായി വിജയൻ ഈ മനുഷ്യനെ എതിരാക്കാൻ കഴിയുള്ളൂ? അപ്പൊ അതൊന്നും പോലീസിങ് അല്ല. അതുകൊണ്ട് ഇങ്ങനെ പറയേണ്ടി വന്നതിൽ അങ്ങേറ്റത്തെ വിഷമമുണ്ട്. നിവൃത്തിയില്ല, മനസ്സിലായോ? നിവൃത്തിയില്ല. മനുഷ്യത്വപരമായി ഡീല് ചെയ്യേണ്ട കാര്യങ്ങൾ അടിച്ചമർത്തിയിട്ടല്ല അവർ ഇതിനെ കൊണ്ട് പണിയെടുപ്പിക്കേണ്ടത്. അവന് കൈ കൊടുത്തും അവന് സ്നേഹിച്ചുകൊണ്ട്. ഞാനൊക്കെ എൻ്റെ പാർട്ടിയിൽ എൻ്റെ പൊതുപ്രവർത്തനത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കൈ കൊടുക്കുന്നതും ഏറ്റവും കൂടുതൽ കൺസിഡർ ചെയ്യുന്നത് അതിൻ്റെ താഴേക്കിടയിലെ ഏറ്റവും സാധാരണ പ്രവർത്തകനാണ്. കാരണം അവനാണിത് ഉണ്ടാക്കുന്നത്. അതുതന്നെയാണ് പോലീസിൻ്റെ സിസ്റ്റം. കഷ്ടപ്പെട്ട് കർണാടകയിൽ പോയി, ആന്ധ്രയിൽ പോയി, കേരളത്തിൽ പോയി പ്രതിയെ പിടിച്ച് റെയിൽവേ സ്റ്റേഷൻ്റെ ഉള്ളിൽ കക്കൂസിലൊക്കെ ഒളിച്ചിരുന്ന് പ്രതിയെ പിടിച്ചു കൊടുത്താൽ ആർക്കാ പേര്? ആർക്കാ പേര്? ആ പോയന്റ് പേരൊന്നും നമ്മൾ പുറത്ത് കാണില്ല. അപ്പൊ ഇതൊക്കെ ജനം ശ്രദ്ധിക്കുന്നുണ്ട്. ഇതൊന്നുമല്ല രീതി. പോലീസിന്റെ ഉയർന്ന ഉദ്യോഗസ്ഥർക്ക് മാനുഷികമായ മാറ്റം ചിലർക്ക് ഉണ്ടായേ തീരൂ, അല്ലെങ്കിൽ ജനം അതിൽ ഇടപെടും. അത്രയൊക്കെ സൂചിപ്പിക്കാനുള്ളൂ. അതുകൊണ്ട് ഈ 400,000 വീട് അതിലൊരു 2 കോടി മണ്ണിടണ്ടേ? മരിച്ച സമ്മതിക്കൂല. മനസ്സിലായോ? ഒരു പക്ഷെ ഞാൻ നേരിട്ട് വിളിച്ചു പറഞ്ഞു. അത് കഴിഞ്ഞ് അവിടെ പഞ്ചായത്ത് പ്രസിഡന്റ് മുഴുവൻ മെമ്പർമാരും ഭരണ പ്രതിപക്ഷ ഭേദമെന്നില്ലാതെ വന്നിട്ട് എസ് പിയെ കണ്ടു. വലിയ പ്രശ്നമുണ്ട്, 4 വട്ടം മണ്ണാണ്. ഏയ്, അത് നിയമമാണ്. എന്താ ഈ നിയമം? എന്താണ് ഈ നിയമം? എല്ലാ നിയമങ്ങളും മനുഷ്യർക്ക് ഇവിടെ ജീവിക്കാൻ, ഓരോ നിയമത്തിനും അതിൻ്റെ ഒരു ഇൻറ്റൻഷൻ ഉണ്ടാവും, അതിൻ്റെ ഒരു ക്രക്സ് ഉണ്ടാവും. ഈ രാജ്യത്തെ മലയൊക്കെ പാടെ ഇടിച്ച് മണ്ണ് വാരി ഇവിടെ പ്രതിസന്ധി ഉണ്ടാക്കുന്നത് തടയാനുണ്ടാക്കിയ നിയമം 400,000 ഉറുപ്പികൾക്ക് നാട്ടുകാരുടെ സഹായത്തോടു കൂടി തട്ടിക്കൂട്ടിയൊരു വീടുണ്ടാക്കുന്നവന് ഒരു കൊട്ട മണ്ണിടാൻ പറ്റൂല. അതാണ് നിയമം. അതല്ല നിയമം. ആ നിയമത്തിനൊരു ഒരു ഉദ്ദേശമുണ്ട്. ആ ഉദ്ദേശത്തിന് ഘടകവിരുദ്ധമാണ് നിങ്ങളുടെ പലപ്പോഴുമുള്ള നിലപാടുകൾ. 5 സെന്റ് സ്ഥലം നാട്ടുകാർ കൊടുത്തതായിരിക്കും. അവിടെ വെട്ടുകല്ലായിരിക്കും. അപ്പൊ ഒരു 10 കല്ല് വെട്ടിയെടുത്താൽ ആ വീട് തന്നെ ഉപയോഗിക്കാം. ഇപ്പൊ കല്ലിന്റെ വില അറിയാമോ? 80 രൂപയാ. പിടിച്ച് പിടിച്ച് പിടിച്ചിട്ടേ 35-40 രൂപ ഇതിന് 3 കൊല്ലം പോകുന്നതാ. എന്താ നേടിയത്? എന്താ നേടിയത്? അവിടെയാണ് പ്രശ്നം. 400,000 വീടൊന്നും പല പോലീസ് ഉദ്യോഗസ്ഥർക്കും കാണാൻ കഴിയില്ല, ഉൾക്കൊള്ളാൻ കഴിയില്ല. റിട്ടയർ ചെയ്ത പല ഉദ്യോഗസ്ഥന്മാരും വീട് ഇങ്ങനെ പോകുമ്പോൾ ഞാൻ ഇങ്ങനെ അന്തപ്പെടും. കാലം വരെ ആഫ്രിക്കയിൽ വരെ പോയി അധ്വാനിച്ചിട്ട് നമുക്ക് ഇങ്ങനെ ഒരു വീട് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. മനസ്സിലായില്ലേ? 10 ലക്ഷം രൂപയെ ഒരു കക്കൂസിന് ചെലവാക്കും. മനസ്സിലായോ? അവിടെയാണ് 400,000 രൂപ ഉണ്ടാക്കുന്ന ഈ വീടുണ്ടാക്കുന്ന ഈ സാധുക്കൾക്ക് ഒരു തടി വന്ന പോലീസ് ഇടപെടുന്ന വിഷയമാണ്. ഇതാണോ ഈ രീതി? അതിനാണോ നിയമം ഉണ്ടാക്കിയത്? ചില ആളുകളുടെ സ്വാർത്ഥ താല്പര്യത്തിനും അവർക്ക് പേരെടുക്കാനും അത് ഈ ഗവൺമെന്റിന് വേണ്ടിയിട്ട് നിങ്ങൾ ആ പഠിക്കേണ്ട. ഈ ഗവൺമെന്റ് കേരളത്തിലെ ജനങ്ങളോടൊപ്പം. ഈ മുഖ്യമന്ത്രി തന്നെ ഉത്തരവാദിത്തമുണ്ട്. അദ്ദേഹം ആ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് തന്നെ പറയേണ്ട രീതിയിൽ പറയുന്നുണ്ട്. പക്ഷെ എന്താ അറിയോ, ചിലവർക്ക് ഇപ്പൊ കേന്ദ്രത്തിന്റെ നിലപാടെന്താ? ഈ ഗവൺമെന്റ് എങ്ങനെയെങ്കിലും ഇല്ലാതാണ്, നശിച്ച് നാരായണക്കല്ലടയണം. അതാണ് സാമ്പത്തികമായി ഉയർത്തുന്നത്. പെൻഷൻ കൊടുക്കാൻ പൈസ ഉണ്ടാവരുത്, ശമ്പളം കൊടുക്കാൻ പൈസ ഉണ്ടാവരുത്, നിങ്ങൾക്ക് എന്തെങ്കിലും റിലീഫ്, എല്ലാവരും എതിരാവണം. അതാണോ കേന്ദ്രത്തിന്റെ ആവശ്യം? ആ ആവശ്യത്തിന് കുടപിടിക്കുന്ന ഈ ഗവൺമെന്റിനെതിരെ ജനങ്ങളുടെ മനോവികാരം ഉണ്ടാക്കാൻ ചില ആളുകൾ ശ്രമിക്കുന്നുണ്ട്. ചില ആളുകൾ ശ്രമിക്കുന്നുണ്ട്. ആ ശ്രമം ചിലപ്പോഴൊക്കെ അതിന്റെ ഫലം കാണുന്നുണ്ട്. അങ്ങനെ ദുരുദ്ദേശപൂർവമായി ഞാൻ എന്തോ വലിയ ആളാണ്, എസ് പി കുറെ സിം കാർഡ് പിടിച്ച് ഞാൻ കണ്ടു. നമ്മളെ 10 ലക്ഷത്തിന് മുതലേ അതൊരു വിവരമില്ല. കുറെ സിം കാർഡുകൾ, അതിന്റെ വീഡിയോസ് ഇങ്ങനെ കണ്ടെടുക്കുക. എസ് പിനെ കാണുന്നത് ഞാൻ ടീമില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്തല്ലേ? ഞാനൊരു പൊതുപ്രവർത്തകനല്ലേ? എന്റെ വീടിന്റെ അകത്ത് ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ട് എന്നെ ഒന്ന് വിളിച്ചിട്ട് എന്താ പറയേണ്ടത്? ഇപ്പൊ തന്നെ ഞാൻ 10 മണിക്ക് അങ്ങനെ സമ്മേളനം പറഞ്ഞല്ലേ. ഞാൻ 9:50 മലപ്പുറത്തെത്തിയിട്ടുണ്ട്. ഞാൻ രാവിലെ ഫസ്റ്റിൽ ആരംഭിക്കുന്ന ഒരു പരിപാടി 1 മിനിറ്റ് പോലും വൈകാറില്ല. 5-10 പരിപാടി ഉണ്ടാകുമ്പോൾ 2-3 പരിപാടി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും വൈകും.
ഇവിടെ വിളിച്ചു പറഞ്ഞാൽ നിങ്ങൾ കുറച്ചു കൂടി വെയിറ്റ് ചെയ്യാളെ തീറ്റിലാണ് ചെയ്യുന്നത്. ഒരു ചായയിലെ രാവിലെ കുടിക്കാൻ പറ്റുള്ളൂ, ഞാൻ രണ്ട് ചായ കുടിച്ചു മലപ്പുറത്തുനിന്ന്. പിന്നെ ഞാൻ മറ്റേ 20 ഇവിടെ വന്നത്, ഇവിടെ 27 മിനിറ്റ് ഞാൻ കാത്തിരുന്നു. ഒരു കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ല. അദ്ദേഹം തിരക്ക് പിടിച്ച ഓഫീസറാണ്. ആ തിരക്കിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം വരായിരുന്നെങ്കിൽ എനിക്കൊരു പ്രശ്നമില്ല, നമ്മൾ ആരും കത്ത് കയറാം. പക്ഷെ അവൻ അവിടെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് വരാതിരുന്നെങ്കിൽ അത് അദ്ദേഹം തീരുമാനിക്കേണ്ട കാര്യമാണ്. മനസ്സിലായോ? അപ്പൊ ഇതൊന്നും ശരിയായ രീതികളല്ല. ഇവിടെ പോ അമരമ്പലം പഞ്ചായത്ത് നിലമ്പൂർ മണ്ഡലത്തിൽ നിങ്ങൾക്കറിയോ, കേരളത്തിൽ ഏറ്റവും കൂടുതൽ ലൈഫിൽ വീടുണ്ടാക്കി കൊടുത്ത് സംസ്ഥാന അവാർഡ് വാങ്ങിയ പഞ്ചായത്ത് മനുഷ്യനാണ്. കൂലിപ്പണിക്ക് പോകുന്നത് പൊതുവല്ലേ. ഇപ്പൊ 3 ദിവസമായിട്ട് പെറ്റി കേസോട് പെറ്റി കേസ്. ഒരു പാലിൽ കിടന്ന ഒരു പാത്രത്തിൽ ഭക്ഷണം കഴിച്ച പോലീസുകാരൻ എങ്ങനെ ഇവരോട് പറയും? CMന്റെ ഓഫീസിൽ എനിക്ക് വിളിക്കേണ്ടി വന്നു ഇത് നിർത്തിക്കാൻ. ഇങ്ങനെയുണ്ട് ഒരു പോലീസിംഗ്. ഈ ഗവൺമെന്റിനെതിരെ ജനങ്ങളെ എങ്ങനെ ആക്കാൻ കഴിയും എന്നതില് റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കുക. റിസർച്ച് അത് ഫോളോ ചെയ്യുക, ഇതാണ് രീതി. നിരവധി അനവധിയായ പെറ്റി കേസുകൾ വിളിച്ചാൽ എന്താ പറയുക? CAS ഞങ്ങൾക്ക് ഒരു രക്ഷയില്ല സാറേ, ഞങ്ങൾക്ക് കോട്ടയാണ്. എന്തത് കോട്ട? ഈ ഗവൺമെന്റിന് ഉമിനീര് കുടിച്ചിട്ട് വിശപ്പും ദാഹവും മാറുന്നില്ല. ഈ ഗവൺമെന്റിന് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ട്. 1,27,000 കോടി കേന്ദ്ര ഗവൺമെന്റ് ഇപ്പൊ തരാനാ. സെപ്റ്റംബറിൽ ഒരു ഘട്ടമില്ലാതെ ഈ ഗവൺമെന്റ് സുപ്രീം കോടതിയിൽ കേസ് കൊടുത്തു 73,000 കോടി രൂപക്ക്. 13,000 കോടി അർജന്റായിട്ട് സുപ്രീം കോടതി തരാൻ പറഞ്ഞു. അത് കഴിഞ്ഞ മാസം 5-8 എണ്ണമായി. ഇപ്പൊ 1,23,000 കോടി രൂപ ഈ ഗവൺമെന്റ് കിട്ടാന സാമ്പത്തിക പ്രതിസന്ധിയുണ്ട്. അതിനെ മറികടക്കാൻ ഗവൺമെന്റ് ശ്രമിക്കുന്നു. അതിൽ തുപ്പല് കുടിച്ച് ദാഹം മാറ്റാൻ ഈ നാട്ടിലൂടെ നടക്കുന്ന സാധുക്കളുടെ മുഴുവൻ പെറ്റി കേസിട്ട് പൈസ പിടിക്കേണ്ട കാര്യമൊന്നും ഈ ഗവൺമെന്റിനില്ല. അതിനൊക്കെ പരിധിയുണ്ട്. ഇവിടെ ട്രാഫിക് നിയന്ത്രണത്തിന് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട്. മുന്നണിയില്ലാതെ സാധാരണ പോലീസുകാരാണോ? അല്ലല്ലോ. അപ്പൊ ഇവരുടെയൊക്കെ പല സാധനമുണ്ട് എന്റെ കയ്യിൽ. ഭീഷണിപ്പെടുത്താണ്, 66F ഇട്ട് ഞാൻ അങ്ങോട്ടാക്കും, ഞാൻ ഇങ്ങോട്ട്, ഞാൻ മനസ്സിലാക്കുന്നത്. അത് അന്വേഷിക്കുന്ന പോലീസാണ്. എന്തേ പോലീസിനെ ഗഡ്സ് വേണ്ടേ? എന്തല്ലാതെ പോയി? അവിടെയാണ് പ്രശ്നം. ആരാണ് ഉത്തരവാദി? ഈ ഗവൺമെന്റ്, മുഖ്യമന്ത്രി, മുഖ്യമന്ത്രിയെ കുറിച്ച്, മന്ത്രിമാരെ കുറിച്ച്, പൊതുപ്രവർത്തകരെ കുറിച്ച്, കുടുംബങ്ങളെ കുറിച്ച് എന്താ പറയുന്നത്? എന്തു പറയല്ലേ, എന്തും പറയും. അപ്പം ഇത്തരത്തിലുള്ള ആളുകളും ഈ കേരളത്തിലെ പോലീസിലുണ്ട്. അതെപ്പോഴും അവരെന്താ പറയാ, IPS റാങ്കിന്റെ മേലുള്ളവരാണ്. ഈ പോലീസ് വിഭാഗത്തിന് കേരളത്തിൽ ചീത്തപ്പേരുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഇന്ന് വരെ അവരാണ് ഒറ്റപ്പെട്ട ഏതെങ്കിലും പോലീസുകാരുണ്ടാവുക ഏതെങ്കിലും കേസിൽപ്പെട്ടത്. അതും നിർത്താൻ നമ്മൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇപ്പൊ ഈ പറഞ്ഞതുപോലെ ഈ പറയുന്ന മയക്കുമരുന്ന് രാജ്യവ്യാപകമാണ്, ലോകവ്യാപകമാണ്. നമ്മളത് നിയന്ത്രിക്കാനുള്ള പരമാവധി പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു. പോലീസിന്റെ വലിയ ശ്രദ്ധാ വിഷയത്തിൽ ഇനിയും ഈ ജില്ലയിൽ ഉണ്ടാവണം എന്ന കാര്യത്തിൽ ഒരു അഭിപ്രായ വ്യത്യാസം എനിക്കില്ല. എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് അവരെ പറ്റിയതുപോലെ നോക്കുന്നുണ്ട്. പക്ഷെ പോലീസ് പോലീസാവുണ്ട്. ഇതെന്റെ ഒരു അനുഭവം, രണ്ടാമത്തെ ഒരു അനുഭവം ഞാൻ പറയാം. ജില്ലാ പോലീസ് സൂപ്രണ്ട് ഇവിടെ ഇരിക്കുന്നുണ്ടല്ലോ. എനിക്കൊരു 1-2 പാർക്ക് ഉണ്ടല്ലോ, അവിടെ എന്തൊക്കെ അറിയുന്ന കാര്യമാണ്. അതിലൊരു പാർക്ക് കോടതി വിധിയുടെ ഭാഗമായിട്ട് പൊളിച്ചിരുന്നു. അവിടെ ഒരുപാട് സാധനങ്ങളുണ്ടായിരുന്നു. നിങ്ങൾ കേൾക്കണം, 900,000 വില വരുന്ന റോപ്പ് വേക്ക് ഉപയോഗിച്ചിരുന്ന സ്റ്റീൽ കേബിൾ 2,300 കിലോ വെയിറ്റ്. മനസ്സിലാ? ഒരാൾക്കും രണ്ടാൾക്കും 10 ആൾക്കും കൊണ്ടുപോകാൻ കഴിയില്ല. ഒരു സംഘമായി അതിന്റെ സംവിധാനത്തോടു കൂടി വന്ന് മാത്രമേ കൊണ്ടുപോകാൻ സാധിക്കുള്ളൂ. കൊണ്ടുപോയിട്ട് 5-8 മാസമായി. 3 പ്രാവശ്യം ജില്ലാ പോലീസ് സൂപ്രണ്ട് ഞാൻ വിളിച്ചു, ഒരു വിവരമില്ല. ഞങ്ങൾക്ക് കിട്ടിയ ചില ഇൻഫർമേഷൻ പോലീസ് നമ്മൾ കൈമാറി. അതിലൊരു സ്ത്രീയെ മാത്രം വിളിച്ച് ചായ കൊടുത്ത് വിട്ടു തന്നെ അറിഞ്ഞു. മനസ്സിലായോ? ഞാൻ അടുത്ത നിയമസഭാ സമ്മേളനത്തിൽ തെളിവടക്കം കേരളത്തിലെ നിയമസഭയിൽ പറയാൻ പോവുക. ഇങ്ങനെയുണ്ട് ഒരു പോലീസിന്? ഇങ്ങനെയാണോ? എങ്ങനെ ഏത് പൊട്ടന് കണ്ടുപിടിക്കാൻ കഴിയില്ല? ഇത്രയും വലിയ സാധനം, ഇത്രയും ആളുകൾ,
ആ കാട്ടിന്റെ ഉള്ളിൽ നിന്ന് എടുത്തുകൊണ്ടുപോയിട്ട് ഇത്രയും ദിവസമായി കണ്ടെത്താൻ കഴിയില്ല. അല്ല, അത് അൻവർ എം എൽ എന്റെ അവിടെ കിടന്നോട്ടെ, മനസ്സിലോ, അതവിടെ കിടക്കട്ടെ. അപ്പൊ ഇനി ഇതൊന്നും പറയാതിരിക്കാൻ നിവൃത്തില്ല. പ്രതികരിക്കേണ്ട ഘട്ടത്തിലേക്ക് കിടക്കുന്നു, ഞങ്ങൾ പ്രതികരിക്കും. അതിനൊരു തർക്കവും നിങ്ങൾ ആരും കരുതിയിട്ട് കാര്യമില്ല. ഞങ്ങൾ ഞങ്ങളുടെ ഡ്യൂട്ടി ചെയ്യുന്നു, നിങ്ങൾ നിങ്ങളുടെ ഡ്യൂട്ടി ചെയ്യുന്നു. ഇപ്പൊ ഇവിടെ എടക്കര പോലീസ് സ്റ്റേഷന്റെ കാര്യം സ്വാഗതം പ്രാസംഗികൻ ഇവിടെ സൂചിപ്പിച്ചു. എം എൽ എ ആയാലും ശ്രദ്ധിക്കണം, പോത്തുനിലും എടക്കരയിലും പോലീസ് സ്റ്റേഷൻ പ്രശ്നം. എന്താ എടക്കര പോലീസ് സ്റ്റേഷൻ പ്രശ്നം? ഈ പോലീസ് സ്റ്റേഷനും പോലീസുകാരെയൊക്കെ വ്യക്തിപരമായി ഇടപെടുകയും പോവുകയും ചെയ്യുന്ന രണ്ട് കൊല്ലം അവിടെ പ്ലാസ്റ്റിക് ഷീറ്റ് വാങ്ങി കൊടുത്ത് ഞാനാ എന്തിന് എടക്കര പോലീസ് സ്റ്റേഷനിൽ വെള്ളം ചോർന്നു വെച്ചിട്ട്. അങ്ങനെ ജനങ്ങളെ കൂട്ടി നമുക്ക് കുറച്ച് സ്ഥലം കണ്ടെത്തണമെന്ന്. അദ്ദേഹത്തിന്റെ വരുമാനം 3-3.5 കോടി ഒരു വർഷം. ഹൈക്കോടതിയിൽ ഞാൻ കൊടുത്ത പേപ്പറാ ഈ മാധ്യമങ്ങളിൽ നിന്ന് ലഭിക്കുന്നത്. ഇത് വലിയൊരു ദേശീയ പ്രശ്നമായി നാടിൽ, ഈ കേരളത്തിൽ. ഇവിടെ ഇപ്പൊ നമ്മളെല്ലാവരും ഉണ്ട്. നമ്മൾ ജാതി മതം നോക്കിയിട്ടാണ് നമ്മൾ ജീവിക്കുന്നത്. ചില വിഭാഗങ്ങൾ തമ്മിലെ അകർത്താൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള വ്യാജ പ്രചരണം നിരന്തരമായിട്ട്. ഒരു ഘട്ടത്തിൽ നമുക്കൊരു ദേശീയബോധം, ഈ നാടിനോടൊരു കമ്മിറ്റ്മെന്റ് ഉണ്ട്. ആ യൂട്യൂബർ എന്റെ പെങ്ങളെ കെട്ടി കാര്യം നിർത്തിട്ടൊന്നുമില്ല. എനിക്കൊരു വൈരാഗ്യം വരാൻ ആ വിഷയത്തിൽ ലീഗലായിട്ട് നമ്മൾ ഇടപെട്ടു. എത്ര പോലീസ് ഓഫീസർമാരെ കുടുംബം കലക്കിയിട്ടുണ്ട്. നെയ്യാറ്റിൻകര DSP എങ്ങനെയാ അപ്പ അത് ചെയ്തത്? ഞാൻ അദ്ദേഹത്തിന്റെ കുടുംബത്തെ കണ്ടവനാ. എത്ര പോലീസ് ഓഫീസർമാര് ഇപ്പൊ ASP ഫിറോസ് ഇവിടെ ഇരിക്കുന്നുണ്ട്. നാളെ അദ്ദേഹത്തെ തകർക്കണമെന്ന് വിചാരിച്ചാൽ പിന്നെ അങ്ങോട്ട് ഇരുന്ന് പറയാ. എന്താ പറയുന്നത്? അദ്ദേഹത്തിന്റെ ഭാര്യ അങ്ങനെ, അദ്ദേഹത്തിന്റെ മകൾ ഇങ്ങനെ, അദ്ദേഹത്തിന്റെ അണിയൻ ദുബായിൽ ആ കള്ളക്കച്ചവടം പുറത്തേക്ക് ഇറങ്ങാൻ കഴിയാത്ത വിധം ഇമ്മോറലൈസ് ചെയ്ത് കളയും. ഇപ്പൊ എല്ലാം മാർഗമുണ്ടോ? കെട്ടിരിക്കുക, സഹിക്കുക, കാലു പിടിക്കുക, അല്ലേ? ഇത് തുടർന്നപ്പോഴാണ് ഇതിനൊരു അന്ത്യമുണ്ടാകണമെന്ന നിലക്ക് നമ്മളൊരു നിയമ പോരാട്ടത്തിന് ഇറങ്ങുന്നത്. എത്ര കേസെടുത്തു പോലീസ്? പോലീസിന്റെ ചെറിയ തോണ്ടില്ല, ചെറിയ ഇവൻ പോലീസിന്റെ നിങ്ങളുടെ പ്രൈവറ്റ് വയർലെസ് മെസ്സേജ് കാര്യങ്ങൾ മുഴുവൻ ഉണ്ടാകുമ്പോഴും ഒരു ഗവൺമെന്റിനെ ഈ പറഞ്ഞ രീതിയിൽ പ്രതിസ്ഥാനത്തേക്ക് എത്തിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകും. ശരിയാണോ? ഞാൻ എന്റെ അനുഭവം പറയാം, അതെനിക്ക് പറയാലോ. ഞാൻ ഈ അസോസിയേഷനിൽ എന്നെ വിളിച്ചപ്പോഴേ പറഞ്ഞ എന്റെ കാര്യം ഞാൻ പറയും, അല്ലെങ്കിൽ ഞാൻ വരുന്നില്ല. എന്റെ അനുഭവം എനിക്ക് പറയാലോ. കേരളത്തിലൊരു നമ്പർ വൺ ഫ്രോഡ് മറുനാടൻ മലയാളി, നിങ്ങൾക്കൊക്കെ അറിയാം, അറിയില്ലേ? ഈ നാടിലെ വർഗീയ വിദ്വേഷം പരത്താൻ കഴിഞ്ഞ 5-8 വർഷമായി നിരന്തരമായിട്ട് പ്രവർത്തിക്കുന്നത്. അവൻ മതവിരോധിയോ അല്ലെങ്കിൽ വർഗീയവാദിയോ അതിന്റെ ബേസിലല്ല. മതവിദ്വേഷം പറഞ്ഞാലേ കാണാൻ ആളെ കിട്ടുന്നത്. ഇതിൽ പലരും കഞ്ചാവ് കച്ചവടക്കാരുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരാണ്. പറഞ്ഞതാണ്, ഞാനും ജീവിച്ചിരിപ്പുണ്ടല്ലോ, പറഞ്ഞ ആളും ജീവിച്ചിരിപ്പുണ്ട്. കഞ്ചാവ് കച്ചവടവുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ വലിയൊരു ലോബി പ്രവർത്തിക്കുന്നു. അതുകൊണ്ട് MLA ദയവായി അതിൽ ഇടപെടരുത്, അതുകൊണ്ടാണ് മാറ്റിയത്. ഇതിൽ വ്യക്തിപരമായി അറിയുന്ന എത്രയോ പോലീസ് ഉദ്യോഗസ്ഥർ, എനിക്ക് വ്യക്തിപരമായി ജനിച്ചെന്ന മുതൽ അറിയുന്നവരുണ്ട്. അപ്പൊ ഈ പറയുന്നതിൽ അതൊരു ബേസ്ലെസ് ആണ് എന്നുള്ളത് നേരിട്ടുള്ള അറിവുള്ള ഒരു വ്യക്തി എന്ന നിലക്ക് എനിക്ക് അനുഭവമുള്ളതാണ്. അവരനുഭവിക്കുന്ന ഫ്രസ്ട്രേഷൻ നമുക്ക് ആർക്കാണെങ്കിലും, വീട്ടിലാണെങ്കിലും, ജോലിസ്ഥലത്താണെങ്കിലും, നമ്മൾ കളിക്കുന്നിടത്താണെങ്കിലും എന്താ വേണ്ടത്? മനുഷ്യന് മനസ്സമാധാനമില്ലെങ്കിൽ നമുക്ക് നമ്മുടെ പ്രവൃത്തികളിൽ എന്ത് ചെയ്യാൻ കഴിയും, എന്ത് കോൺസെൻട്രേറ്റ് ചെയ്യാൻ കഴിയും എന്നുള്ളത് അത് മനുഷ്യ സഹജമാണ്. അപ്പോ അതിനുള്ളൊരു അറ്റ്മോസ്ഫിയർ ഇല്ലെങ്കിൽ ഒരാൾക്കും ജോലി ചെയ്യാൻ കഴിയില്ല. മര്യാദയ്ക്ക് ആർക്കോ വേണ്ടി ജോലി ചെയ്യണം, പ്രാഗി പറഞ്ഞിറങ്ങുകയാണ്. ഒരു സന്തോഷത്തോടു കൂടി രാവിലെ ഇറങ്ങുന്നതിന് പകരം പണ്ടാറടക്കാൻ ഇന്നും പോണല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ജോലിക്ക് പോകുന്നത് പലരും, എനിക്കറിയാം. ആ ഒരു അവസ്ഥാവിശേഷം
നിലനിൽക്കുക എന്ന് പറയുന്നത് ഒരു നിലക്കും ഈ സമൂഹത്തിനും ഈ നാടിനും ഈ പറയിൽ ബന്ധപ്പെട്ടവർക്കും സമൂഹത്തിനും ഒന്നും ഭൂഷണമല്ല. രാവിലെ നല്ല ഭാര്യൻ്റെ അടുത്ത് രണ്ട് തെറിയും കേട്ട് ജോലിക്ക് വന്നാൽ പോണ വഴിക്ക് കിട്ടുന്നവനൊക്കെ നമ്മൾ നെഞ്ചത്ത് കയറും. നമുക്കറിയാം വീട്ടിൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് ആ മനുഷ്യൻ്റെ ജീവിതത്തിൽ പ്രതികരിക്കും. പലപ്പോഴും ചിലരൊക്കെ ഓഫീസിൽ വന്ന് പൊട്ടിത്തെറിക്കും, ഞാൻ സ്റ്റാഫിനോട് പറയുമ്പോണ്ടോ അപ്പം പറയട്ടെ. കാരണം അവൻ അങ്ങനെ അനുഭവിച്ചിട്ടാണ് വരുന്നത്, ഒരു പക്ഷേ വന്ന വിഷയവുമായി ബന്ധപ്പെട്ടതാവില്ല. അപ്പം നമ്മൾ അങ്ങനെയാണ് മനുഷ്യരെ കാണുന്നത്. മനുഷ്യനെ മനുഷ്യനായി കാണാൻ കഴിയണം. ഫാസിസം കുറെ കാലമല്ലോ, കഴിഞ്ഞ 8-10 വർഷമായിട്ട് ഈ രാജ്യത്ത് ചർച്ച ചെയ്യപ്പെടുന്ന ഏറ്റവും വലിയ വാക്ക് ഫാസിസമാണ്. എന്താണ് ഫാസിസം? ഞാൻ പറയണ്ടല്ലോ, അടിച്ചമർത്തി അമർത്തി അടിമപ്പെടുത്തി ഭീഷണിപ്പെടുത്തി അപ്പുറത്ത് നിൽക്കുന്നവനെ അവനെ തനിക്ക് അടിമയാക്കുന്ന പച്ച മലയാളമാണ് ഫാസിസം അല്ലേ. അപ്പൊ ആ ഫാസിസത്തിന്റെ ചില വഴികൾ ചിലപ്പോൾ കുത്തുകൾ ഒരിക്കലും നാടിന് ഭൂഷണമല്ല. ഇവർക്ക് വേറെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് ഈ സബോർഡിനേറ്റ്സിന്റെ നെഞ്ഞത്ത് കയറാനല്ല ഉപയോഗപ്പെടുത്തേണ്ടത്. ഇവിടെ ജനങ്ങളുടെ ഇടയിൽ നടക്കുന്നവർക്കാണ് ഈ കാര്യങ്ങൾ അറിയുക. ചില്ലിമേടയിലും എസ് സി കൊട്ടാരങ്ങളിലും ഇരിക്കുന്നവർക്ക് അറിയില്ല. ഒരു ഘട്ടം കഴിഞ്ഞാൽ ജനം പ്രതികരിക്കും. ഞാനൊരു ഭരണകക്ഷി എന്ന MLA എന്ന നിലയ്ക്ക് എനിക്ക് പരിമിതികളുണ്ട്. ആ പരിമിതികൾ മനുഷ്യൻ്റെ ഒരു എന്താ പറയുക, വളരെ നമുക്കത് ഇടപെടാൻ കഴിയാത്ത ഒരു മോശപ്പെട്ട സംഗതിയായിട്ടൊന്നും ആരും കരുതണ്ട. ഒരു ഘട്ടം കഴിഞ്ഞാൽ ആരും പ്രതികരിക്കും. നമ്മൾ കണ്ടുകൊണ്ടിരിക്കില്ലേ